ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഡവ എന്ന കമ്പനിയുടെ ഒരു സി സി ടി വി ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ ആക്കുന്നത്, അതായത് വൈഫൈ എങ്ങനെ കണക്ട് ചെയ്ത് ഇത് ഓണാക്കാം, അതുപോലെ തന്നെ നമുക്കൊരു സിം ഉപയോഗിച്ച് ഒരു മോഡത്തിൽ നമ്മളെങ്ങനെയാണ് ഇതിനകത്ത് ഓൺലൈൻ ആക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഡി വി ആറിൻ്റെ പാക്കറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഡി വി ആറിൻ്റെ പാക്കറ്റ്, സാധാരണ നമ്മൾ ഡി വി ആറൊക്കെ പാക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഫോമുകളുടെയൊക്കെ പാക്കിങ്ങൊക്കെയാണ് ഇതിനകത്ത് ഉള്ളിൽ വരുന്നത്. പക്ഷേ ഈ ഡവയുടെ ഈ ഒരു പാക്കറ്റിനകത്ത് ഒരു വെറൈറ്റി, ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ച് തന്നെ, ബൈൻഡ് ഉപയോഗിച്ച് തന്നെ ഫോൾഡ് ചെയ്ത് അതൊരു പ്ലാസ്റ്റിക് അതിനെ കവർ ചെയ്തിട്ടാണ്, ഇതിൻ്റെ പ്രത്യേക പാക്കിംഗ് ആണ്. കണ്ടിട്ട് ഒരു രസം തോന്നിയിട്ടുണ്ട്, നല്ല ഒരു ഇത് പാക്കിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വെറൈറ്റി പാക്കിംഗ്. അപ്പോൾ ഡി വി ആറും അതിൻ്റെ ഹാർഡ് ഡിസ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഓണാക്കി, ഒരു ക്യാമറ മാത്രമേ ഞാനിപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്യുന്നുള്ളൂ. കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മോണിറ്ററിൽ പടം വന്നു. പടം വന്നതിന് ശേഷം അതിനകത്ത് എങ്ങനെയാണ് ഒരു വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഹോട്ട്സ്പോട്ട്, മൊബൈൽ ഹോട്ട്സ്പോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൂരെ ഇരിക്കുന്ന ഒരു മോഡത്തിൻ്റെ വൈഫൈ ആണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡി വി ആർ ഓൺലൈൻ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഡി വി ആറിൻ്റെ നമ്മൾ റൈറ്റ് സൈഡിൽ മെനു പോവുക. മെനു പോയിക്കാൻ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ഓപ്ഷൻസ് തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ വൈഫൈയുടെ ഓപ്ഷൻസും മറ്റ് ഓൺലൈൻ ആക്കാനുള്ള ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ വൈഫൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. വൈഫൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ, അതായത് നെറ്റ്വർക്കിൻ്റെ ആ ഒരു ഓപ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈഫൈ നമുക്ക് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വയർലെസ് എൻ അഡോപ്റ്റർ, അതായത് ഒരു യു എസ് ബി റിസീവർ, അതായത് വൈഫൈ റിസീവർ നമ്മളിതിൻ്റെ ബാക്കിലിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കമ്പനിയുടെ, അതായത് റാൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ പാക്കറ്റ്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മോഡൽ തന്നെയാണിത്. ഇതായത് 300 Mbps സ്പീഡൊക്കെ ഉള്ള ഒരു വൈഫൈ റിസീവർ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ബാക്കിൽ നമ്മളത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കും നമുക്കവിടെ വൈഫൈ അക്സെപ്റ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അത് നമ്മൾ ഓണാക്കി ഇടുകയാണെന്ന് ഓട്ടോമാറ്റിക്ക് സെർച്ച് ചെയ്തോ. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വൈഫൈയുടെ ആ ഒരു സിഗ്നല് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ ആ സിഗ്നലിൽ നമ്മൾ മൗസ് ലെഫ്റ്റ് രണ്ടു വട്ടം ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ വരും, നമുക്ക് പാസ്വേഡ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആ പാസ്വേഡ് നമ്മളവിടെ നമ്മുടെ ടൈപ്പ് ചെയ്ത്, ഏതാണ് നമ്മുടെ പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണക്ട് എന്നുള്ളതുണ്ട്, സേവ് ഉണ്ട്, അപ്ലൈ ഉണ്ട്. അപ്പോൾ സേവ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് കണക്റ്റ് ആക്കുന്നു. കണക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കണക്റ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് അവിടെ എഴുതി കാണിക്കുക. അതായത് കണക്റ്റ് ആയാൽ മാത്രമേ ഡിസ്കണക്റ്റ് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഓപ്ഷൻസ് അവിടെ കാണിക്കത്തില്ല. ഡിസ്കണക്റ്റ് എന്നുള്ളത് നമുക്ക് വരത്തില്ല, കണക്റ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അത് കണക്റ്റ് ആവുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വൈഫൈ ഏതായാലും ഇതിനകത്ത് കണക്റ്റ് ആയിട്ട്, ഇത് ഓൺലൈൻ ആയോ ഇല്ലയോ എന്ന് നോക്കുന്നു പറഞ്ഞാൽ നമുക്ക് ആ പി ടു പി എന്ന് എഴുതിയേക്കുന്ന ഏറ്റവും അടിയിലത്തെ ആ ഓപ്ഷൻസ് ഉള്ളത്, നെറ്റ്വർക്കിൽ പി ടു പിയിൽ പോകാമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസിൽ അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ വൈഫൈയിൽ നമുക്കിത് ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4G റൗട്ടർ, ഒരു മോഡം, സിമ്മൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു മോഡം കണക്ട് ചെയ്താൽ, നമ്മുടെ മൊബൈലിലൊക്കെ സിം ഇട്ട് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റയൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ നെറ്റ്വർക്കൊക്കെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് കൂടുതലായിട്ടുള്ള. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു മോഡത്തിനകത്ത് ഒരു സിം ഇടുന്ന ഒരു മോഡമാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മോഡത്തിൽ സിം ഇട്ട് എങ്ങനെയാണ് ഇതിന് കണക്ട് ചെയ്ത് ഓൺലൈൻ ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ല ഒരു മാസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു 4G റൗട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു അഡോപ്റ്ററും അതിനൊരു കേബിളും ഒക്കെ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇതിന് 12 volt ആണ് ഇതിൻ്റെ അഡോപ്റ്റർ വരുന്നത്. അപ്പോൾ ആ അഡോപ്റ്ററിന് നമ്മൾ കണക്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് അതിൻ്റെ പവർ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലാണ് നമുക്ക് സിമ്മ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സിമ്മ് നമുക്ക് 3 types വന്നിരിക്കുന്നത്. നമ്മുടെ വലിയൊരു ടൈപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ കട്ടിങ്, നമുക്ക് 3 cuttings സിമ്മിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ നാനോ ആ ഒരു സിം സ്ലോട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവിടെ സൈഡിൽ തന്നെ മാർക്കിംഗ് ഉണ്ട്, നമുക്ക് ആ ഒരു സിമ്മ് എങ്ങനെയാണ് ഇതിനകത്ത് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ മാർക്കിംഗ് ഉണ്ട്, കട്ടിങ്. അപ്പോൾ അത് നോക്കി നമ്മൾ ഉള്ളിലേക്ക് സിമ്മ് എൻ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വൈഫൈയും കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു കേബിള് കണക്ട് ചെയ്യാനുള്ളൊരു സ്ലോട്ട്, RJ45 ഒരു സോക്കറ്റ് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു RJ45 ഒരു കേബിൾ എടുത്ത് നമുക്ക് ഡി വി ആറിൽ കണക്ട് ചെയ്താൽ ഡി വി ആർ ഓൺലൈൻ ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഡേറ്റ നമ്മളൊരു പാക്കേജ് നമ്മൾ ചാർജ് ചെയ്യണമെന്നുള്ള മാസം, അപ്പോൾ വീട്ടിൽ 2 ഉപയോഗം നടക്കും ഇതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ, അതായത് RJ45 ആ ഒരു സ്ലോട്ടിലേക്ക് ഈ മോഡത്തിൻ്റെ ബാക്കിൽ നിന്നൊരു കേബിൾ കണക്ഷൻ എടുത്തിട്ട് ഡി വി ആറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുക.
നമ്മൾ വീണ്ടും ആ പി ടു പി ഇതിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ അവിടെ നമ്മുടെ ഓൺലൈൻ ഇത് ഡി വി ആർ ഓൺലൈനാണ് കാണിക്കുന്നത് കാണാം. ഈ ഒരു മോഡത്തിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്ററാണ് നമുക്ക് വരുന്നത്. സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അഡോപ്റ്റർ കണക്ട് ചെയ്ത് ആ പവർ വരുമ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് എൽ ടി എന്ന് എഴുതിയേക്കുന്ന ആ ഒരു അവിടെ ഒരു ഒരു ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമ്മുടെ സിമ്മ് ഇട്ട് നമ്മുടെ ടവറുമായിട്ട് നമ്മുടെ സിമ്മ് കണക്റ്റ് ആയാൽ നമുക്ക് അവിടെ ആ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് ഇൻഡിക്കേറ്ററാണ് നമുക്ക്. ഇതിന് മൂന്ന് ആൻറ്റിനയാണ് കമ്പനി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വൈഫൈയുടെ പാസ്വേഡും ഈ മോഡത്തിൻ്റെ ബാക്കിലായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈഫൈ ഉപയോഗിക്കേണ്ടവർക്ക് ആ ഒരു പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കേബിള് വന്ന് നമുക്ക് ലാനായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അതും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു മോഡം കൊണ്ടും പ്രയോജനമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡവാഡ ഈ ഒരു ഡി വി ആറിൽ വൈഫൈ അക്സെപ്റ്റ് ചെയ്യും എന്നതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് കേബിൾ ഇട്ട് വേണമെങ്കിലും ഓൺലൈൻ ആക്കാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.